ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹ്യൂണി കിഡ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഐസിങ് ടൂൾസ് ഒന്നുമില്ലാണ്ട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു വെഞ്ചോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കയ്യിൽ ബീറ്ററോ ഓവനോ അല്ലെങ്കിൽ ഐസിങ് ചെയ്യാനുള്ള വേറെ ഒരു സാധനങ്ങളും നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വെഞ്ചോ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കേക്കിലോട്ട് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. ചോക്ലേറ്റ് സ്പഞ്ചാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അരക്കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മൈദ മാറ്റിയതിന് ശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരു പ്രാവശ്യം നന്നായിട്ട് അരച്ച് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് ഒട്ടും നനവില്ലാത്ത ഒരു ബൗളിലോട്ട് 2 മുട്ടയും 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതേപോലൊരു വിസ്ക് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. നമ്മളിതിൽ ഒരു രീതിയിലുള്ള ബേക്കിംഗ് ടൂൾസും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ഇത് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയതാണ്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ 8 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. അതായത് 120 ml. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml ആണ്. അതേപോലെ തന്നെ 16 ടേബിൾ സ്പൂണും ആണ് കേട്ടോ വരിക. അപ്പം നിങ്ങളുടെ കയ്യിൽ കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധാരണ അത്യാവശ്യം വലുപ്പമുള്ള ടേബിൾ സ്പൂണിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്തെടുത്താലും മതി. അപ്പം നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അതൊന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1-2 ബാച്ചസ് ആയിട്ട് പതുക്കെ അതിലോട്ട് ഇട്ടിട്ട് അതും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അടുപ്പത്തൊരു കടായി വെച്ചിട്ടുണ്ട്, അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കടായിലാണ് ചെയ്യുന്നത്. ഓവനിലാണെന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 6 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പാൻ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചായ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിൽ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഏത് പാത്രമാണോ കയ്യിലുള്ളത് അതിൽ ചെയ്തെടുത്താൽ മതി. പാത്രത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട. ഏത് പാത്രത്തിലുണ്ടാക്കിയാലും കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതൊരു 25 മുതൽ 30 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അത് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് വേണ്ടിയിട്ടുള്ള വാനില സ്പഞ്ചും കൂടെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ വാനില സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒരൊറ്റ പ്രാവശ്യം അരിച്ചെടുക്കുക. 3 പ്രാവശ്യം അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലായാലും ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്താലും ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്ററോ വിസ്കോ എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ വിസ്ക് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം സമയമെടുക്കും, ഒരു 25-20 മിനിറ്റൊക്കെ എടുക്കും. നന്നായിട്ട് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. ഒരു മയണൈസിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ആവുന്നത് വരെ നന്നായിട്ട് നിർത്താണ്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബീറ്റ് ചെയ്യുന്നത് നിർത്തുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ പാലും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബേക്ക് ചെയ്യാൻ ഒരൊറ്റ പാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കേക്ക് ബേക്കായി കഴിഞ്ഞതിന് ശേഷം അടുത്ത കേക്ക് ബേക്ക് ചെയ്യുക. എൻ്റെ അടുത്ത് ഒരൊറ്റ പാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അത് ബേക്കായി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, ഓരോന്നും ബേക്കായി കഴിഞ്ഞതിന് ശേഷം ബേക്ക് ചെയ്തെടുത്താൽ മതി, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ.
എന്നാൽ നമുക്കതിലോട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേക്കും പെട്ടെന്ന് ബേക്കായിട്ട് കിട്ടും. അല്ലാണ്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് നേരം മാറ്റി വെക്കുന്ന സമയത്ത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇങ്ങനെ ഒരു ബബിൾസ് വന്നിട്ട് നിറയും. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇത് പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പാത്രം കൂടെ പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുമിച്ച് ചേർക്കുന്ന സമയത്ത് കേക്കിൻ്റെ നടുഭാഗം കൊഴിഞ്ഞു പോകാനും എല്ലാ ഭാഗത്തും ഈവനായിട്ട് കേക്ക് പൊങ്ങി വരാണ്ടിരിക്കാനൊക്കെ അത് ചിലപ്പോൾ കാരണമാവും. അപ്പോൾ കുറച്ച് കുറച്ച് ചേർത്തിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതിപ്പോൾ ഒരു ബേക്കിംഗ് പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. 6 ഇഞ്ചിൻ്റെ പാത്രം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ടൊരു 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ 2 കേക്കും നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ചും അതേപോലെ തന്നെ നമ്മുടെ വാനില സ്പഞ്ചും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഫ്ലോപ്പ് ആവാത്ത നല്ല അടിപൊളി കേക്ക് നിങ്ങൾക്കും കിട്ടും. നല്ല ചോക്ലേറ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു വാനില കേക്കുമാണ്. അപ്പോൾ ഈ ഒരു കേക്കിന്ന് ഞാൻ വാനില കേക്കിൻ്റെ 2 ലെയറും ചോക്ലേറ്റ് കേക്കിൻ്റെ 1 ലെയറും വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1/2 കിലോ കറക്റ്റായിട്ട് വെഞ്ചോ കേക്ക് കിട്ടും. അപ്പോൾ ഇതെനിക്കൊരു ഓർഡറും കൂടി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ വീട്ടിലോട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ലെയർ ചെയ്യുന്ന പോലെ 2 നിന്നും ഓരോ ലെയർ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇതെനിക്ക് വെയിറ്റിൽ കൂടുതൽ ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ 2 കേക്കിന്നും ഓരോ ലെയർ എടുത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ടേണിംഗ് ടേബിൾ എടുത്തിട്ടുണ്ട്. ടേണിംഗ് ടേബിൾ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രം എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് ഐസിങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് ആ കേക്ക് ബോർഡ് ശരിക്കും ഒന്ന് താങ്ങി നിർത്താൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഒരു ഇച്ചിരി ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് അതേ സ്പൂൺ വെച്ചിട്ട് കുറച്ച് ക്രീം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ആഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എന്തെങ്കിലും ഒരു സ്ക്രാപ്പറിന് പകരമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലുള്ളൊരു കാർഡാണ്. നമുക്ക് ഹോസ്പിറ്റലിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു വിസിറ്റിംഗ് കാർഡൊക്കെ പോലെയുള്ളൊരു കാർഡാണ്. അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് അതിലോട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഐസിങ് നൈഫൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഒരുപാട് ഒട്ടിപ്പിടിക്കില്ല. ഇതേപോലെ ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ഒരു ഇച്ചിരി ക്രീമാവും. അപ്പോൾ അത് സാരമില്ല, ഇതേപോലെ നമുക്കൊന്ന് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ എന്തെങ്കിലും ഒരു കാർഡ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ക്രീം ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ച്ച് എടുത്താൽ മതി. നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന, അതായത് കൂടുതലായിട്ട് വരുന്ന ക്രീമൊക്കെ അതിൻ്റെ ആ ഒരു കാർഡിൻ്റെ സൈഡിലോട്ട് വന്നിട്ട് എല്ലാ ഭാഗത്തും ഈവനായിട്ട് ആ ഒരു കാർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ 2 ലെയർ വാനിലയും അതേപോലെ 1 ലെയർ ചോക്ലേറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലും ചെയ്യാം, അതായത് 2 പീസ് ചോക്ലേറ്റും 1 വാനില കേക്കും ഒക്കെ വെച്ചിട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പിനായിട്ട് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും 1/2 കപ്പ് അളവിൽ വെള്ളവും നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ട് വേണം കേട്ടോ കേക്കിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിലും ഇതേപോലെ തന്നെ ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ക്രീം ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കാർഡൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്കെയിലൊക്കെ ഉണ്ടാവും കുട്ടികളുടെ കയ്യിൽ, അത് വെച്ചിട്ടോ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റീലിൻ്റെ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാർഡിനേക്കും ഏറ്റവും നല്ലത് സ്റ്റീലിൻ്റെ സ്കെയിലാണ് കേട്ടോ. അത് ഏകദേശം നമ്മുടെ ആ ഒരു പാലറ്റ് നൈഫിൻ്റെ അതേ ഒരു തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതേപോലെ സ്റ്റീലിൻ്റെ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാവും. അപ്പോൾ നമ്മൾ ക്രീം ഇതേപോലെ കാർഡ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇല്ലാത്ത ഭാഗത്ത് ഇതേപോലെ കുറച്ചും കൂടെ ക്രീം അപ്ലൈ ചെയ്തിട്ട് ആ ഭാഗം കൂടെ കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ആ കാർഡൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിൽ ക്രീം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അത് നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മളെ മേലത്തെ ലെയറും ഇതേപോലെ തന്നെ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്രീം വെച്ച് കവർ ചെയ്യുവാണ്.
ഞാനിപ്പോൾ മേലെ ഭാഗത്തൊക്കെ ക്രീം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രീം കവർ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ സാധാരണ എന്തെങ്കിലും ഒരു കവർ എടുക്കുക, ഒരു മിൽമയുടെ പാക്കറ്റെങ്കിലും എടുത്തിട്ട് അതിൽ ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്തൊരു ഹോൾസ് ഉണ്ടാക്കിയിട്ട്, റൗണ്ടിലുള്ളൊരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് കേക്കിന് ചുറ്റും അപ്ലൈ ചെയ്തെടുത്താൽ മതി. എന്നാൽ ഈസി ആയിട്ട് നമുക്ക് കേക്കിൽ മുഴുവനും ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഞാൻ ഈ കാണിച്ച പോലുള്ള ഒരു സ്ക്രാപ്പർ എടുത്തിട്ട് നമുക്കത് സ്ക്രാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്ക്രാപ്പർ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്ക്രാപ്പറാണ് കേട്ടോ. അതായത് ഒരു ഡിസ്പോസലിൻ്റെ പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്താലേ നമുക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ ക്രീമൊക്കെ നന്നായിട്ട് ലെവലായിട്ട് കിട്ടുള്ളൂ. ലെവലായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു കാർഡ് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് മേലെ ഭാഗം ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ കാർഡ് വെച്ചിട്ടൊന്നിങ്ങനെ വടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഏകദേശം കേക്കൊക്കെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ഒരു ഇച്ചിരി ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും, അതൊക്കെ ഇതേപോലെ ഒരു കാർഡ് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു കേക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കണം. കാരണം വെഞ്ചോ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ആ ഒരു ചോക്ലേറ്റിൻ്റെ കൂടെ നമ്മുടെ ക്രീമും കൂടെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. ഏറ്റവും നല്ലത് ഒരു രാത്രി മുഴുവൻ തണുപ്പിക്കുന്നതാണ്. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഒരു ടെൻഷനും ഇല്ലാണ്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാനുള്ള ഗനാഷ് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഗനാഷിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് അര കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണ്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചേർക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു കളറ് കിട്ടും, ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ അത്യാവശ്യം വെള്ളം വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും കൂടെ റെഡിയാക്കണം. അതിനായിട്ട് 1/4 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ക്രീമും വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ നമ്മുടെ ബട്ടറും കൂടെ ചേർത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രണ്ട് ചോക്ലേറ്റും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചോക്ലേറ്റ് ഒരിച്ചിരി തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്രീം ചേർത്തിട്ട് ലൂസാക്കി എടുക്കുക. കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചോക്ലേറ്റ് ചേർത്തിട്ട് അതൊന്ന് തിക്കാക്കിയിട്ടെടുക്കുക. അപ്പോൾ രണ്ടായി ലൂസായി പോയാലും ടൈറ്റായി പോയാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ക്രീമോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ചേർത്തിട്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്തെടുത്താൽ മതി. നമുക്കിത് ചൂടാറിയിട്ട് കേക്കിലോട്ട് അപ്ലൈ ചെയ്യാം. ഈ ഒരു കേക്ക് ഇപ്പോൾ ഞാൻ ഏകദേശം 1/4 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ മുകളിലോട്ട് അധികം ചൂടില്ലാത്ത ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ച് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഈ ഒരു ഗനാഷ് വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ നോക്കിയിട്ട് ഇതേപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സ്പ്രെഡ് ആയിക്കോളും, നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു എല്ലാ ഭാഗത്തോട്ടും ഒരു ഇച്ചിരി ക്രീം, അതായത് ഗനാഷ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ കൈവച്ചിട്ട് ഇങ്ങനൊരു ഡിസൈൻ ചെയ്തെടുക്കുവാണ്. ഇനി ബാക്കിയുള്ള ഇല്ലാത്ത ഭാഗത്ത്, അതായത് ഗനാഷ് എത്താത്ത ഭാഗത്ത് ബാക്കിയുള്ള ഗനാഷും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഈവനായിട്ട് ഈ ഒരു ഗനാഷ് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാ ഭാഗത്തും ഗനാഷൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻസ് ചെയ്തെടുക്കാം. ഡ്രിപ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിന് ഈ ഒരു ഗനാഷ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഒട്ടും ഐസിങ് ടൂൾസ് ഒന്നും ഉപയോഗിക്കാത്ത ഈ ഒരു കേക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ മറന്നു വരുത്.